ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 50 നോയമ്പ്. പാപത്തെ തുടക്കത്തിൽ തന്നെ എതിർക്കണം. ഈ 50 നോയമ്പ് കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്. പാപം ചെയ്യാത്ത വ്യക്തികളില്ല, പക്ഷെ എന്ത് ചെയ്യണം? പാപമാണെന്നറിഞ്ഞാൽ ആ പാപത്തെ ആരംഭത്തിൽ തന്നെ, തുടക്കത്തിൽ തന്നെ അതിനെ ഉപേക്ഷിക്കാനുള്ള തീരുമാനമെടുക്കുക, അത് നമ്മളുടെ കർത്തവ്യ ഉത്തരവാദിത്തമാണ്. എങ്ങനെയാണ് പാപത്തിൽ നിന്ന് നമ്മൾ മാറേണ്ടതെന്ന് വിശുദ്ധഗ്രന്ഥം പറയുന്നുണ്ട്. സർപ്പത്തിൽ നിന്ന് എന്ന പോലെ പാപത്തിൽ നിന്ന് നീ ഓടി അകലുക. അടുത്ത് ചെന്നാൽ അത് കടിക്കും. അതിൻ്റെ പല്ലുകൾ സിംഹത്തിൻ്റെ പല്ലുകളാണ്. അത് ജീവൻ അപഹരിക്കും. പാപം അത് നമ്മളെ ഉപദ്രവിക്കുന്നു, ആ ജീവൻ അപഹരിക്കുന്നു. അത് മാത്രമല്ല, അത് അടുത്ത് ചെന്നാൽ നമ്മളെ ഏതൊരു വ്യക്തിയെയും അത് ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. അത് പാപത്തിൽ നിന്ന് ഓടി അകലണം. അങ്ങനെ പാപത്തിൽ നിന്ന് ഓടി അകലണമെങ്കിൽ തുടക്കത്തിലെ ഇത് പാപമാണെന്ന് ഒരു വ്യക്തിക്ക് ബോധ്യം വരണം. പാപ തുടക്കത്തിൽ ഉപേക്ഷിക്കണമെങ്കിൽ പാപത്തിന് കാരണമായ പ്രലോഭനങ്ങൾ ഏതാണെന്ന് അറിയണം. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പറയുകയാണ്, ഒരാത്മാവിനെ പാപത്തിലേക്ക് നയിക്കുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിൽ 1-ാമത്തേത് പ്രലോഭനമാണ്, പാപം ചെയ്യാനുള്ള പ്രലോഭനം. 2-ാമത്തേത് സന്തോഷമാണ്. ഒരു പാപം ചെയ്യാൻ പ്രലോഭനം ഉണ്ടാകുമ്പോൾ ആ പാപം ചെയ്യാൻ ഉള്ള ഒരു സന്തോഷം ഉള്ളിൽ വരികയാണ്. 3-ാമത്തേത് സമ്മതമാണ്, ഞാൻ അതിനെ സമ്മതിക്കുക ആ പാപം ചെയ്യാൻ. പിന്നെ നമ്മൾ പാപത്തിൽ വീണു. അപ്പോൾ പ്രലോഭനം, സന്തോഷം, സമ്മതം, പാപവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ ഇത് 3 വരും. ആ ജീവിതകാലം മുഴുവൻ ഏതെങ്കിലും ഒരു പാപത്തിൽ പ്രലോഭനം നമുക്കുണ്ടാവും, പാപത്തിലേക്കുള്ള പ്രലോഭനം നമുക്കുണ്ടാവും. ആ പാപത്തിൽ സന്തോഷിക്കുകയോ സമ്മതിക്കുകയോ ചെയ്യരുത്. പാപം ഓർത്ത്, പ്രലോഭനം ഓർത്ത് സന്തോഷിക്കാത്തടത്തോളം കാലം നമ്മൾ കുറ്റക്കാരാകുന്നില്ല. പ്രലോഭനം അത് നമുക്ക് ഉണ്ടാകുക സ്വാഭാവികമാണ്, പക്ഷേ അതിൽ സന്തോഷിക്കരുത്, അതിൽ സമ്മതം കൊടുക്കരുത്. ഇത് രണ്ടുമാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പ്രലോഭനങ്ങൾ അകപ്പെടാതിരിക്കുക നമ്മുടെ പരിധിയിൽപ്പെടുന്ന കാര്യമല്ല, പക്ഷെ അവയ്ക്ക് നമ്മൾ സമ്മതം നിരസിക്കുക എപ്പോഴും നമുക്ക് സാധിക്കും. അത് നിരസിക്കുക, ഉപേക്ഷിക്കാൻ ഉള്ള തീരുമാനം നമുക്ക് സാധിക്കും. ഏതെങ്കിലും ഒരു പാപത്തിൽ പ്രലോഭിക്കപ്പെടുമ്പോൾ നാം അതിന് സാഹചര്യം ഒരുക്കിയോ എന്ന് ചിന്തിക്കേണ്ടതാണ്. പാപം ഉണ്ടാകാനുള്ള മനസ്സിലൊരാഗ്രഹം വരുമ്പോൾ ഞാൻ അതിനുള്ള സാഹചര്യം ഒരുക്കുന്നുണ്ട്. സാഹചര്യം ഒരുക്കിയാൽ ആ പ്രലോഭനം തന്നെ നമ്മെ പാപത്തിലേക്കാക്കും. പ്രലോഭനങ്ങളിൽ നിന്നുണ്ടാകുന്ന സന്തോഷം ഒരുവനെ അറിവോടും സമ്മതത്തോടും കൂടെ അനുഭവിക്കാൻ തീരുമാനിക്കുന്നെങ്കിൽ ആ വിഷയം ഗുരുതരമാണെങ്കിൽ, നമ്മളെ തീരുമാനിക്കുന്ന പാപകാര്യം ഗുരുതരമാണെങ്കിൽ അത് ചെന്നെത്തുന്നത് ലഘു പാപത്തിലേക്കല്ല, മാരക പാപത്തിലേക്കാണ്. പാപത്തിൻ്റെ സ്വഭാവം അനുസരിച്ചിരിക്കും. പക്ഷെ ഫ്രാൻസിസ് സാലസ് പറയുന്നു, നിന്റെ മുൻപിൽ ക്രൂശിതനായ മിശിഹായെ കണ്ട് ആൽമന നീ കുരിശിനെ ആലിംഗനം ചെയ്യുക, അവയെ ചെറുത്തു നിൽക്കാൻ നീ സഹായം ചോദിക്കുക. അപ്പോൾ നിനക്ക് ഈ സമ്മതം കൊടുക്കാതിരിക്കാനും സന്തോഷം കണ്ടെത്താനും പ്രലോഭനത്തെ അതിജീവിക്കാനുള്ള ഒരു കൃപ നിന്നിലേക്ക് കടന്നു വരും. അപ്പോൾ പാപം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ മുൻപിൽ കണ്ടത് ക്രൂശിതനായ മിശിഹായെയാണ്. ഈ മിശിഹായെ കണ്ട് ആൽമന വിശുദ്ധ കുരിശിനെ ആലിംഗനം ചെയ്യുന്ന ഒരു ഭക്തി വിശേഷത്തിലേക്ക് നമ്മൾ കടന്നു വരണം. അപ്പോൾ കുരിശ് നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ പാപത്തെയും പ്രലോഭനങ്ങളെ ഈശോ കുരിശിൽ സ്വീകരിച്ചുകൊണ്ടാണ് കുരിശിലേക്ക് കയറിയത്. ആ കുരിശിൽ ഈശോ തന്നെ തന്നെ പാപത്തെ നിഷ്കാസനം ചെയ്യുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ വചനം കേൾക്കുമ്പോൾ വലിയ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ തരും. 50 നോയമ്പിൽ നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന മേഖല, തുടക്കത്തിൽ തന്നെ പാപത്തെ നമ്മൾ ഉപേക്ഷിക്കണം. ഏത് ആത്മീയ ജീവിതത്തിൽ നമ്മൾ ഉയരണമെന്ന് ആഗ്രഹിക്കണമെങ്കിലും ലഘു പാപത്തെ മാറ്റണം. പാപത്തെ ഉപേക്ഷിച്ചാലേ നടക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് വചനം വായിക്കാൻ സാധിക്കില്ല, വിശുദ്ധ കുർബാനയിൽ ഭക്തിയോടെ പങ്കെടുക്കാൻ സാധിക്കില്ല, ഒരു നന്മ പ്രവൃത്തി ചെയ്യാൻ പോലും സാധിക്കാത്ത അവസ്ഥ വരും. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു അനേകം വ്യക്തികൾ പറയാറുണ്ട്, 50 നോയമ്പിന് ഞങ്ങൾ നല്ല തീരുമാനമെടുക്കും, മദ്യപിക്കുകയില്ല, മറ്റു പല തടക്കദോഷങ്ങൾ, ദുശീലങ്ങൾ, പുകവലി, കഞ്ചാവ്, ഇങ്ങനെ പാപം, അതുപോലെ കുടുംബത്തിൽ കലഹം, മഴക്ക്, ഇതൊന്നും ഉണ്ടാകില്ല, സന്ധ്യാസമയത്ത് പ്രാർത്ഥന ചൊല്ലും, എന്ന് പ്രഭാതത്തിൽ പള്ളിയിൽ പോവും. അത് 50 നോയമ്പിനേ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ ഉടൻ ഇതെല്ലാം പ്രലോഭനമായിട്ട് കടന്നു വരിക.
മദ്യപിക്കാത്ത വ്യക്തി മദ്യപിക്കാൻ തുടങ്ങുന്നു, പുകവലിക്കാൻ തുടങ്ങുന്നു. 50 ദിവസത്തേക്ക് എല്ലാം നോക്കി. അതോടൊപ്പം തന്നെ കുടുംബത്തിൽ കലഹം, വഴക്ക്, അസ്വസ്ഥത. ഇപ്പം ഞാൻ ഇവരോട് പറഞ്ഞു, ഇങ്ങനെ ഒരു കുടുംബം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഈ 50 നോയമ്പിൽ മാത്രം പോരാ, ഇന്നെടുത്ത തീരുമാനം ജീവിതാവസാനം വരെ എടുക്കാനുള്ള തീരുമാനത്തിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇവിടെ സാധനങ്ങളെ ഇപ്പോൾ പലരും ഇങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ട്, പക്ഷേ ഇന്ന് നമ്മൾ ഉറപ്പിക്കുക, ഈ എടുത്തിരിക്കുന്ന ഉപേക്ഷകളെല്ലാം ജീവിതാവസാനം വരെ മദ്യം ഉപേക്ഷിക്കുക, പുകവലി ഉപേക്ഷിക്കുക, പാപം ഉപേക്ഷിക്കുക, അതുപോലൊപ്പം തന്നെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനുള്ള കൃപ ലഭിക്കുക. എല്ലാവരിലേക്കും, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരിലേക്കും ദൈവത്തിൻ്റെ ഉന്നതമായ കൃപ ചൊരിയട്ടെ എന്ന് എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.